നൽകിയാൽ കോടതിയിൽ എന്ത് കാര്യം നടക്കുമെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാത്തോലിക തോമസ് പ്രതകൻ ബാബ. ജുഡീഷ്യറിയുടെ സ്ഥാപനങ്ങൾ ഓരോന്നും ഓരോന്നായി അവരെ കോടതി വഴിക്ക് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. കോടതിയില് പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമല്ലോ. വിശദാംശങ്ങളുമായി പി വി കുട്ടനിലുണ്ട്. കുട്ടൻ, യാക്കോബായ സഭ കോടതി വിധിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം ഓർത്തഡോക്സ് സഭ വിധി നടപ്പാക്കണമെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയം അതിസങ്കീർണതയിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ? സുരേഷ്, കോരഞ്ചേരി പള്ളിയുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം നടത്തുന്ന സമരവും അത് ഇത് അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇരു വിഭാഗങ്ങളും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വിശ്വസിക്കുന്നത്. അല്പസമയം മുമ്പ് യാക്കോബായ വിഭാഗത്തിന്റെ ശ്രേഷ്ഠ കത്തോലിക്ക തോമസ് പ്രതിനിധി കോടതിക്കെതിരെ വിശദ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പണം നൽകിയാൽ കോടതിയിൽ എന്ത് കാര്യങ്ങൾ നടക്കുമെന്നാണ് യാക്കോബായ വിഭാഗം ആരോപിച്ചിരിക്കുന്നത്. ഇതിന് ഉദാഹരണമായിട്ടാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ അനുകൂലമായുള്ള കോടതി വിധിയെ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ജുഡീഷ്യറിൽ 20% പേരും അഴിമതിക്കാരായിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തർക്കമുള്ള പള്ളിയിൽ വിശ്വാസികളുടെ പൊതുയോഗം വിളിച്ചു ചേർത്ത് ഹിതവേർത്തകം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ അന്യരെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ചർച്ചയും നടക്കില്ലെന്നാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഷിന്നോട്ടില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. ഇരു വിഭാഗവും കോളഞ്ചേരി പള്ളിയിൽ പ്രവേശിക്കരുതെന്നും മധ്യസ്ഥ ചർച്ചയുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ജസ്റ്റിസ് തോട്ടത്തിന്റെ രാധാകൃഷ്ണൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് കോലഞ്ചേരിയിലെ പ്രശ്നം. ഇരു വിഭാഗങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറപ്പു നിൽക്കുന്നു. ഈ സമരപരിപാടികൾ തെരുവിലെ കിടങ്ങുന്ന രീതിയിലുള്ള സമരപരിപാടികളും രണ്ട് വിഭാഗവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ ഓർത്തഡോക്സ് വിഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തോട്ടയത്തുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് യാക്കോബായ വിഭാഗം കോലഞ്ചേരിയിൽ വിദ്യാർത്ഥികളുടെ വൻ റാലിയും നാളെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സുരേഷ്.